ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ചത് മുതൽ സി പി എമ്മുകാർക്കാണ് ആകെ ആലളപ്പം. ഇപ്പോൾ ബി ജെ പിക്കാരൊന്നും അല്ല ഒന്നും മിണ്ടുന്നില്ല. ഭാരത് ജോഡോ യാത്ര ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നതിൻ്റെ ഔചിത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ അറിയില്ല. രാഹുൽ ഗാന്ധിക്ക് ഒന്ന് നടക്കണം തോന്നി, കെ സി ആയിട്ടൊന്ന് ആലോചിച്ചു, ഒന്ന് പിന്നെ ഇന്ത്യ മൊത്തം ഒന്ന് പോകാൻ തോന്നി. പുള്ളി ചിലപ്പോൾ പുള്ളിയുടെ സ്വഭാവം വെച്ചിട്ട് രണ്ട് മാസം ഇന്ത്യയിൽ നിന്നാൽ രണ്ട് മാസം പുറത്തു പോകുന്ന ആളാണ്. പുള്ളി ചിലപ്പോൾ കന്യാകുമാരി എന്ന് തുടങ്ങിയ യാത്ര കേരളവും കഴിഞ്ഞ് അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇവിടുന്ന് ഇടയ്ക്ക് യാത്രയിൽ നിന്ന് മുങ്ങിയിട്ട് വേണമെങ്കിൽ പുറത്തേക്ക് പിന്നെയും പോകും, തായ്ലൻഡിലോ ബാങ്കോക്കിലോ എവിടെയെങ്കിലും ഒക്കെ പോകും. അത് പോട്ടെ, അത് കോൺഗ്രസ്സുകാരുടെ കാര്യം. പക്ഷേ സി പി എമ്മുകാരെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രയോട് അവരെന്തൊക്കെ ആരോപണങ്ങളാണ് നടത്തുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ യാത്ര തുടങ്ങിയതിന് ശേഷം ഗോവയിലെ 11 കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം എൽ എമാരിൽ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ 8 പേര് ബി ജെ പിയിൽ പോയി ചേർന്നപ്പോൾ, അങ്ങനെ 8 MLAമാരെ കിട്ടിയ ബി ജെ പിക്കുള്ളതിനേക്കാളും വലിയ സന്തോഷം സി പി എമ്മിനാണ്. അതായത് ബി ജെ പിക്ക് 8 MLAമാർ അവിടെ കൂടിയതിലുള്ള സന്തോഷമാണ് ഇവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ അരാഷ്ട്രീയതയാണ് കാണേണ്ടത്. ഇവരാണ് സംഘപരിവാർ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നു എന്നൊക്കെ ഇവിടെ വലിയ വർത്തമാനം പറയുന്നത്. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഇവർക്ക് എത്ര സന്തോഷിക്കാൻ എന്താണുള്ളത്? അവർ പറയുന്ന കോൺഗ്രസ്സുകാരെല്ലാം രാത്രി ആയാൽ RSS ആണ് BJP ആണെന്ന് ഇപ്പോഴും പ്രചരിപ്പിക്കാറുള്ളത്. പണ്ട് തൊട്ടേ പ്രചരിപ്പിക്കുന്ന രീതിയാണ്. കേരളത്തിലെ ഏത് കോൺഗ്രസ് നേതാക്കന്മാരാണ് BJPയിലേക്ക് പോയത്? KPCC അധ്യക്ഷനുൾപ്പെടെ ബാക്കിയുള്ളവരെക്കുറിച്ചൊക്കെ ഇപ്പോൾ CPM പറയുന്നൊരു കാര്യമാണ്. എന്നാൽ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ BJPയിലേക്ക് പോയ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുഴുവൻ CPMകാരായിരുന്നു. ആദ്യമായി പോയ ഒരു മുൻ മന്ത്രി വി വിശ്വനാഥ മേനോൻ, 1987 നയനാർ മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത എറണാകുളത്ത് AP കുര്യൻ്റെയും MM ലോറൻസിൻ്റെയും ഒക്കെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ, എറണാകുളത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച, ഒരു തവണ രാജ്യസഭയിലേക്കും ഒരു തവണ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്കും പോയ അതേ വിശ്വനാഥ മേനോനാണ് ആദ്യമായി BJPയുടെ പിന്തുണയോടെ പിന്നെ കേരളത്തിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ഒരു മുൻമന്ത്രി. CPMൻ്റെ സംസ്ഥാന നേതാവായിരുന്നു, ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. ഏതെങ്കിലും കോൺഗ്രസിൻ്റെ മന്ത്രിമാർ പോയതായിട്ട് അവർക്ക് പറയാൻ പറ്റുമായിരുന്നു മത്സരിച്ചതായിട്ട്. ആദ്യമായിട്ട് പോയ ഒരു മുൻ MP അതാരാ? ഇദ്ദേഹം പിന്നെ MP ആയിരുന്നെങ്കിലും മന്ത്രി എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അല്ലാതെ ഒരു മുൻ MP എന്ന് പറയുമ്പോൾ അത് അബ്ദുള്ളക്കുട്ടിയാണ്. കണ്ണൂരിൽ നിന്ന് 1999 2004 ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അബ്ദുള്ളക്കുട്ടി. അതിൽ തന്നെ രസം, SFPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് 1999 അദ്ദേഹം ജയിച്ചപ്പോൾ സത്യത്തിൽ അവിടുത്തെ CPM എന്ന പാർട്ടി നന്ദി പറയേണ്ടത് മരിച്ചുപോയവരുടെയായിരുന്നു. മരിച്ചുപോയവരുടെയൊക്കെ പേരിൽ കേരളത്തിൽ ഏറ്റവും അധികം കള്ളവോട്ട് ചെയ്ത് അങ്ങനെ അബ്ദുള്ളക്കുട്ടിയെ പാർലമെൻറ്റിലേക്ക് അയച്ചതാണ്. അത്ഭുതക്കുട്ടി എന്നാണ് പറഞ്ഞിരുന്നത്. അത്ഭുതക്കുട്ടി പിന്നെയും പിന്നെ അത്ഭുതം കാണിച്ചുകൊണ്ടിരുന്നു. CPM വിട്ട് കോൺഗ്രസ്സിലൂടെ BJPയിൽ പോയി ചേർന്നു. ഇപ്പോൾ BJPയുടെ ദേശീയ നേതാവായി. അപ്പോൾ ഒരു മുൻ മന്ത്രിയുടെ കാര്യം പറഞ്ഞു, ഒരു മുൻ MPയുടെ കാര്യം പറഞ്ഞു. ആദ്യമായിട്ട് BJPക്കൊപ്പം ചേരുന്ന കേരളത്തിലൊരു മുൻ MLA അൽഫോൺസ് കണ്ണന്താനം, CPMൻ്റെയും ഇടതുമുന്നണിയുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി 2006 കേരളത്തിൻ്റെ നിയമസഭയിലെത്തിയ വ്യക്തി. അദ്ദേഹവും ഈ ബന്ധം വിച്ഛേദിച്ച് അദ്ദേഹം രാജ്യസഭയിലേക്ക് പോയി, പിന്നീട് BJPയുടെ അംഗമായിട്ട്. മാത്രമല്ല ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൽ സഹമന്ത്രിയായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. എന്നിട്ടാണ് ഇവർ തിരിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് രാഷ്ട്രീയ ബോധമാണ്, എന്ത് ചരിത്രബോധമാണ് CPMൻ്റെ അണികൾക്കുള്ളത്? ഈ സൈബർ സഖാക്കൾ എന്ന് പറയുന്ന സാധനങ്ങൾക്ക് ബുദ്ധിയില്ലാന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇവിടെ നിന്ന് വിടാം. തെലുങ്കാനയിലും ആന്ധ്രയിലുമൊക്കെ ഒരു കാലത്ത് ഈ പാർട്ടി ശക്തമായിരുന്നു. ബീഹാറിൻ്റെ മണ്ണിൽ ഈ പാർട്ടി ശക്തമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എവിടെ പോയി? ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ അവിടെ? ആ പിന്നെ ആന്ധ്രയും പഴയ ആന്ധ്രയും തെലുങ്കാനയും കൂടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു സീതാറായച്ചൂരി ഉണ്ട്. ഇപ്പോൾ വേറെ ആരുമില്ല. ബീഹാറിൽ ആരുമില്ലാത്ത അവസ്ഥയാണ്. എന്നിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ ഭരിച്ചിരുന്ന ബംഗാളിലെ അവസ്ഥ എന്താ? ബംഗാളിൽ 3.5 പതിറ്റാണ്ടോളം ഭരിച്ചിട്ട് നാട്ടിലുള്ള മനുഷ്യരെ മുഴുവൻ വെറുപ്പിച്ചു, കാരണം അവരെ അടിമകളാക്കി കണ്ടു. അങ്ങനെ കണ്ടതിൻ്റെ ഭാഗമായി കോൺഗ്രസ്സുകാരും അതേപോലെ തന്നെ CPMൻ്റെ ഈ വോട്ട് ബാങ്കായി മാത്രം കണ്ടിരുന്ന അറബ്ശാലയിലേക്ക് പിന്നെ കൊണ്ടുപോകുന്ന ആട്ടിൻകൂട്ടങ്ങളെപ്പോലെ ഇവർ ബലമായി കൊണ്ടുപോയി പോളിംഗ് ബൂത്തിൽ കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിച്ച് അടിമകളാക്കി നിർത്തിയിരുന്ന ജനത തൃണമൂൽ കോൺഗ്രസിൻ്റെ കൂടെ പോയി, കോൺഗ്രസ്സുകാരും പോയി. പക്ഷേ CPMൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരെല്ലാം, നേതാക്കന്മാരെല്ലാം പോയത് BJPയിലേക്കാണ്. കുറച്ച് പേര് മാത്രമേ ഉള്ളൂ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയത്. അവിടുത്തെ BJP എന്ന് പറയുന്നത് മുഴുവൻ CPMൻ്റെ മുൻ ബ്രാഞ്ച് മെമ്പർമാർ തൊട്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വരെയുള്ള മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള മുൻ MLAമാരുൾപ്പെടെയുള്ള ആളുകളാണ്. അതായത് ബംഗാളിലെ BJP ഘടകം എന്ന് പറഞ്ഞാൽ മൊത്തം CPM ആണ്, CPMൻ്റെ പ്രവർത്തകരാണ്.
ത്രിപുരയിലോ? ത്രിപുരയിലും മുഴുവൻ CPM തന്നെയല്ലേ പോയത്? പാവ മണിക് സർക്കാർ നല്ല മനുഷ്യനാണ്, എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെയും ഈ കുത്തൊഴുക്കിൽ പോയി. അപ്പം പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, കോൺഗ്രസ് നാമാവശേഷമാകുന്നു എന്നതിൽ സന്തോഷിക്കാൻ നിങ്ങൾക്ക് ഈ ത്വരയുണ്ടാകുമ്പോൾ അപ്പുറത്ത് നിങ്ങൾ മലിഞ്ഞില്ലാതാവുകയാണ് എന്ന യാഥാർത്ഥ്യബോധം വേണം. അടുത്ത തവണ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിനേക്കാളും അവസ്ഥ മാറും. ബംഗാളിലൊക്കെ ഇനി തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. ത്രിപുരയിൽ ഇപ്പോൾ ഇതിനേക്കാളും മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകും. തമിഴ്നാട്ടിൽ പിന്നെ വേണമെങ്കിൽ ആ സ്റ്റാലിൻ്റെ കരണിൽ ഒന്നോ രണ്ടോ സീറ്റ് കിട്ടുമായിരിക്കും. ഇതിനപ്പുറത്തേക്ക് പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് സൈബർ സഖാക്കൾ ചെയ്യേണ്ടുന്നതും അല്ലെങ്കിൽ സൈബർ സഖാക്കളോട് ഗോവിന്ദ മാഷെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കേണ്ടതും കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ആളുകൾ പോകുമ്പോൾ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം സംഘപരിവാറിന് മേധാവിത്വം കിട്ടുന്നതിൽ, BJPക്ക് മേധാവിത്വം കിട്ടുന്നതിൽ സന്തോഷിക്കുന്നു എന്നാണ് അർത്ഥം. അതാണ് CPMന്റെ ഔദ്യോഗികമായ നയം എന്നുണ്ടെങ്കിൽ അവർ സന്തോഷിച്ചോട്ടെ, അതല്ല എന്നുണ്ടെങ്കിൽ അവരെ തിരുത്തുകയാണ് വേണ്ടത്. കാരണം CPMഉം സ്വയം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ചരിത്രബോധം സൈബർ സഖാക്കൾക്ക് ഉണ്ടായിരുന്നാൽ അവർക്ക് നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.